ഞങ്ങൾ ഇത്രയും നാളുകളും സംസാരിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ഒരു മാനസിക രോഗമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താണ് ഈ പിന്നെ ന്യൂസുകാരെല്ലാവരും താങ്കൾക്ക് മാനസിക രോഗമുണ്ടായിരുന്നു എന്ന് മുസ്ലിങ്ങൾ പരത്തുന്നത്? അത് ഞാൻ ഞങ്ങൾക്ക് അങ്ങനെ നമ്മുടെ ഒരിക്കലും തോന്നിയിട്ടില്ല. അതന്നെ ഡിവൈനിൽ ഒരു പ്രാവശ്യം വന്നിരുന്നില്ലേ ധ്യാനത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട്? ആ, ആ അതിന് ദേഷ്യം ധ്യാനത്തിന് വരുന്ന എല്ലാവർക്കും എന്തോ മാനസിക രോഗമാണോ ഇത്? ഇത് മുസ്ലിങ്ങൾ എന്തിനാ ഇത് പിന്നെ പറഞ്ഞു പരത്തുന്നത്? അത് ഓക്കെ. എന്നിട്ട് പിന്നെ പോലീസ് അല്ല, ഇത് ഫോൺ ഇത് ഇതെന്തൊരു ഇതെന്തോ ഉടായിപ്പ, എനിക്ക് മനസ്സിലായില്ല. താങ്കൾ ഇത് എല്ലാ സുബോധത്തിലും അല്ലേ ഇത് ചെയ്തത്? ഈ സംഭവം കഴിഞ്ഞിട്ട് മാനസിക രോഗം ഉണ്ടോ പറയട്ടെ. ഞാൻ ഈ ഇതൊന്നും പറഞ്ഞ സംഭവം സംഭവം നിക്ക ആദ്യം ഇതൊന്ന് കേക്കട്ടെ. മാനസിക രോഗം ഉണ്ടോ? അതിന് വല്ല മരുന്ന് കഴിക്കുന്നുണ്ടോ താങ്കള്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ട് എന്ന്? അല്ല, ഞങ്ങൾക്കില്ല, പക്ഷെ എല്ലാരും പറയുന്നോണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ തന്നെ വ്യക്തമായിട്ട് പറയൂ, വല്ല മാനസിക രോഗത്തിന് വല്ല ഗുളിക കഴിക്കുന്നുണ്ടോ? അത് വിട്ടുകളാ, അത് ഞാൻ അല്ല, അത് വിട്ടുകളയാനുള്ളതല്ല. കാരണം താങ്കൾ ഇത്രയും പറയാം. അല്ലല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുസ്തഫ, മുസ്തഫ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇത്രയും മനോഹരമായിട്ട് സംസാരിക്കുന്ന മുസ്തഫ, ഞാനാണ് മുസ്തഫയെ മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇത്രയും നല്ല രീതിയിൽ വന്ന് സംസാരിക്കും, ഇത്രയും ചിരിച്ചു ഒക്കെ സംസാരിക്കുന്ന മുസ്തഫ ഒരു മാനസിക രോഗിയാണെന്ന് എല്ലാവരോടും പറഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, താങ്കൾക്ക് വല്ല മാനസിക രോഗമോ അല്ലെങ്കിൽ താങ്കൾ വല്ല മരുന്നോ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ അതൊന്ന് വ്യക്തമായിട്ട് പറ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറ. ഓക്കെ, ഞാൻ ആദ്യം ഈ സംഭവം പറയുന്നു, എന്നിട്ട് എന്റെ പോലീസ് വന്നിട്ട് എന്റെ മൊബൈൽ അല്ല ഇതൊന്നും പറ മാനസിക രോഗത്തിനൊന്നും പറ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോയി, എനിക്ക് അത് കേട്ടിട്ട് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല. താങ്കൾക്ക് മാനസിക രോഗമൊന്നുമില്ല, പിന്നെ എന്തിനാ അവരങ്ങനെ പറഞ്ഞേ? അത് പോലീസ് കേസാണെന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞാണ്, അവര് പറഞ്ഞു എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ?